ഒന്ന് വായിച്ച് അവർ ലുസ്ത്രയിലെത്തി. വായിച്ചാട്ടെ. ആ ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടക്കാൻ കഴിയാതെ കാലിന് ശേഷിയില്ലാതെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ കേട്ടുകൊണ്ടിരുന്നു. വായിച്ചാട്ടെ. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ പൗലോസ് സംസാരിക്കുന്ന ദൈവവചനം ശ്രദ്ധിച്ചു കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുടന്തനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അത്ഭുതകരമായ സൗഖ്യം അവിടെ വെളിപ്പെട്ടു. ഞാനിത് പറയുമ്പോൾ നാട്ടിൽ ചില ചേട്ടന്മാർ ചിലപ്പോൾ ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്താ, രണ്ടു വർഷം കോവിഡ് വന്നപ്പം നിങ്ങൾ എവിടെ ആയിരുന്നു? സൗഖ്യമാക്കാൻ ആരെയും കണ്ടില്ലല്ലോ കോവിഡിൻ്റെ കാലത്ത് എന്നൊക്കെ ചോദിക്കുന്ന ചേട്ടന്മാരുണ്ട്. അറിവില്ലായ്മ ഒരു കുറ്റമല്ല. എന്നാലും ഞാൻ പറയാം, ശ്രദ്ധിച്ച്, കോവിഡ് കാലത്ത് സൗഖ്യമായില്ലെന്ന് താങ്കളോട് ആരാ പറഞ്ഞ്? കോവിഡ് കാലത്ത് ഒരൊറ്റ ആശുപത്രിയിൽ പോലും കയറ്റാൻ പറ്റാതെ വീട്ടിൽ പൊക്കോ, വേറൊരു പരിപാടിയുമില്ലെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് തിരിച്ചയച്ചിട്ട് വീട്ടിൻ്റെ നാല് ചുവരിൻ്റെ അകത്ത് മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിച്ചിട്ട് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച നൂറ് കണക്കിന് സാക്ഷ്യങ്ങൾ അവൻ ഇതിനോടകം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്താ, അവൻ ചിലരെ പറയും, എന്നിട്ടെന്താ ഇവിടെ നടക്കാഞ്ഞല്ല അവിടെ നടക്കാഞ്ഞെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ വായിച്ച വേദഭാഗം. അത് കേട്ടുകൊണ്ടിരുന്നവൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം വർദ്ധിച്ചപ്പോഴാണ് അവന് സൗഖ്യം നടന്നത്. സൗഖ്യം വെളിപ്പെടണമെങ്കിൽ പ്രസംഗിക്കുന്നവൻ്റെ ഉള്ളിലല്ല, കേൾക്കുന്നവൻ്റെ അകത്തളത്തിലൊരു ചിന്ത വെളിപ്പെടണം. ഇവർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ മതിയായവനാണെന്ന് ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കാൻ ഇടയാകുന്നെങ്കിൽ വിളിച്ചു പറയാം, ഞങ്ങൾ പ്രസംഗിക്കുന്നവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ ഉയർത്തുന്ന നാമത്തിൻ്റെ പവർ കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്റെ അകത്ത് പരിവർത്തിച്ചു നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യാൻ ഇന്നും മതിയായ ദൈവമാണ്. പക്ഷെ കേൾക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. അതെ, ഈ നസ്രായന്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തി വെളിപ്പെടും. ആമേൻ.